ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് ഫീൽഡ് ഓഫ് പാഷൻസ്. ഇന്ന് നമ്മളൊരു വിഷു സ്പെഷ്യൽ, ഒരു സിമ്പിളായിട്ടുള്ളൊരു നാടൻ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെറ്റ് സാരി മേക്കപ്പ് ലുക്കാട്ടോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പ്രൈമറിന് പകരം അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ ഏതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് അലോവേര ജെല്ലും പ്രൈമറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പത്തെ എൻ്റെ മേക്കപ്പ് വീഡിയോസ് കാണാത്തവരെല്ലാവരും താഴെ ലിങ്ക് കൊടുത്തിരിക്കും, അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഉപകരിക്കും. അടുത്തായിട്ട് ഞാൻ വേറെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഒലയുടെ നാച്ചുറൽ വൈറ്റിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതൊരു വൈറ്റനിങ് ക്രീമും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫൗണ്ടേഷനൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ. കാരണം ഇത് നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കിൻ ഫ്രഷായിട്ടിരിക്കാനും ആ ഒരു മേക്കപ്പ് ഇട്ട പോലെ ചെറിയൊരു ഫീലും എന്നാൽ അധികം മേക്കപ്പ് ഇല്ലാത്തൊരു ലുക്കും ആയിരിക്കും നമുക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതൊരു എക്സ്ട്രീമിൽ ഡ്രൈ സ്കിന്നുകാർ ഒഴികെ ബാക്കി എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ആയിരിക്കും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരല്പം എനിക്ക് ഡൗട്ടുണ്ട് മാച്ച് ആവുമെന്ന്, പക്ഷേ ബാക്കി എല്ലാ സ്കിന്നുകാർക്കും ഇത് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് ഡേ ടൈം നിങ്ങൾ യൂസ് ചെയ്യുമ്പം സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം പ്രത്യേകിച്ചൊന്നും പോകുന്നില്ലാത്തതുകൊണ്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത്, നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഓയിലൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് നേരം ലോങ് ആയിട്ട് നമുക്ക് ഈ മേക്കപ്പ് നിൽക്കാനായിട്ട് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഹിമാലയയുടെ ബേബി പൗഡറാണ് യൂസ് ചെയ്യാറ്. അതല്ലെങ്കിൽ നമുക്ക് കോമ്പാക്ട് പൗഡറും വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പൗഡറാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേർക്കുന്ന ഏരിയയിലൊക്കെ അത്യാവശ്യം ഒന്ന് പൗഡറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാടിട്ട് കൊളാക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്, എവറിഡേ ക്യാഷ്വൽ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ തന്നെ ഒലേ ക്രീമും പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു നാച്ചുറൽ മേക്കപ്പ് ലുക്കാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് പുരുകൊന്ന് ഫില്ല് ചെയ്യാം. അപ്പം അത്യാവശ്യം നല്ല കട്ടിയുള്ള പുരുകാണ് നിങ്ങൾക്കെങ്കിൽ ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. എനിക്ക് കൂടുതലും പുരുകത്തിൻ്റെ എഡ്ജിലാണ് അല്പം കുറവുള്ളത്, അപ്പോൾ അവിടെയാണ് കൂടുതലായിട്ട് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മളെപ്പോഴും പുരുകം ഫില്ല് ചെയ്യുമ്പോൾ ബ്ലാക്ക് എടുക്കാതെ ഒരു ഡാർക്ക് ബ്രൗൺ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതായിരിക്കും നമുക്ക് നാച്ചുറലായിട്ട് പുരുകം ഉള്ള പോലെ ഒരു ലുക്ക് തരുന്നത്, ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിലിൻ്റെ അറ്റത്തൊരു ബ്രഷും കൂടെ ഉണ്ട്, അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് പുരുകം ചീകിയും കൂടെ നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഷേപ്പിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷ് നിങ്ങൾ സെലക്ട് അങ്ങനെയുള്ള ബ്രഷുള്ള ഐബ്രോ പെൻസിൽ സെലക്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതൊരു നല്ല ഭംഗിയായിട്ട് പുരുകം ഇരിക്കുകയും ചെയ്യും നമുക്ക് എഴുതി കഴിയുമ്പോൾ. അടുത്തായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള തന്നെ എൽഐറ്റീൻ്റെ ഐ ഡ്രാമ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ബോൾഡ് കളർ തരുന്ന നല്ലൊരു ബ്ലാക്ക് കളർ തരുന്നൊരു കാജലാണ്. ഇതിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ ഈ കാജൽ വെച്ച് തന്നെയാണ് കണ്ണിൻ്റെ അകത്തും അതുപോലെ തന്നെ പുറത്തുമായിട്ടും ഞാൻ ഈ കാജൽ വെച്ച് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ അകത്ത് മാത്രം വരയ്ക്കാതെ പുറത്തും കൂടെ ഒരല്പം വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് നല്ലൊരു വലുപ്പവും അതുപോലെ നല്ലൊരു ഭംഗിയും തോന്നിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കാജൽ വെച്ചിട്ടോ അല്ലാതെ നമുക്ക് ഐലൈനറോ അല്ലെങ്കിൽ പെൻസിൽ പോലുള്ള ഐലൈനറും ഒക്കെ കാജലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാജൽ വെച്ചിട്ട് തന്നെയാണ് കണ്ണിൻ്റെ മുകളിലും വരച്ച് കൊടുത്തിരിക്കുന്നത്. പൊതുവേ ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് കൂടുതലും വരയ്ക്കാറ് എങ്കിൽ ഇന്നത്തെ ഒരു മേക്കപ്പിൽ ഞാൻ കാജൽ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മസ്കാര എന്ന് പറയുന്നത് മേബലിൻ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ കേൾ ആണ് കേട്ടോ. ഇത് സാധാ ബ്ലാക്ക് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് അതിൽ ബ്ലാക്കും വേറെ ബ്ലാക്കിൽ തന്നെ രണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു, ഈസി വാഷബിളും പിന്നെ വാട്ടർ പ്രൂഫും ഉണ്ടായിരുന്നു. അതിൽ ഈസി വാഷബിളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഒരു മാറ്റ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്, ലാക്മെയുടെ
ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ച് വന്നിട്ട് അത്യാവശ്യം അഫോർഡബിൾ ആണ്. അതുമല്ല ഇത് നല്ലൊരു ഒരു ഷെയ്ഡാട്ടോ ഇത്. അതുപോലെ മാറ്റ് എന്ന് പറഞ്ഞാൽ തനി അങ്ങ് നമ്മുടെ ലിപ്സ് അങ്ങ് ഡ്രൈ ആവുന്ന ടൈപ്പുള്ളൊരു മാറ്റ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ല. ഞാൻ വേറെ മാറ്റ് ആയിട്ടുള്ള ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഞാൻ അടുത്തെങ്കിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു നമ്മുടെ ലിപ്സ് ഒന്നും ഡ്രൈയിങ് ആവുന്നുമില്ല, അത്യാവശ്യം നല്ലൊരു കളറുമാണ്. എനിക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലിപ് കളറാണ് കേട്ടോ അത്. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു ഹൈലൈറ്റർ ആണ്. ഇത് വളരെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ചെറിയൊരു ഗ്ലോ കിട്ടാനായിട്ട് ഞാൻ യൂസ് ചെയ്യണമെന്നുള്ളൂ. ഇതില്ലെങ്കിലും ബാക്കി എല്ലാം കൊണ്ടും നിങ്ങളുടെ മേക്കപ്പ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. ഇതൊരു ക്രീമി ഹൈലൈറ്ററാണ്, രണ്ട് ഷെയ്ഡുണ്ട്, ഗോൾഡനും സിൽവറും. അപ്പോൾ ഇത് വളരെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹൈലൈറ്ററാണ്. നമുക്ക് എപ്പോഴും ഒന്നും നമ്മൾ മേക്കപ്പ് ഇതുപോലെ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ വല്ലപ്പോഴും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ഹൈലൈറ്ററുമാണ്. ഒരു നാച്ചുറൽ ഗ്ലോ ആണ് നമ്മുടെ ഫേസിന് ഇത് യൂസ് ചെയ്യുമ്പോൾ തരുന്നത്. അല്ലാതെ ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്തൊരു നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരുന്നൊരു ഹൈലൈറ്റർ ആട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും അല്ല, അത്യാവശ്യം ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ഫേസിലെ മേക്കപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മേക്കപ്പ് ഫേസിൽ വരുന്നത്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സും സെറ്റ് സാരിയും എല്ലാം കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് ബാക്കി മേക്കപ്പ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അതും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സെറ്റ് അത്യാവശ്യം വർക്കുള്ളതുകൊണ്ട് ഞാൻ പിൻ ചെയ്തിട്ടില്ല, വെറുതെ ഞാൻ അഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം നല്ല വലിയൊരു കമ്മലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വലിയ നെക്ലേസോ മാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല. കണ്ട ഫ്രണ്ടിൽ അത്യാവശ്യം വർക്കുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ട് നമ്മൾ മാല യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇങ്ങനൊരു ഒരു അത്യാവശ്യം വർക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കമ്മൽ ഇച്ചിരി ഹെവി ആക്കിയാൽ മതി. പിന്നെ ഒറിജിനൽ മുല്ലപ്പൂ കിട്ടാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിഷു ഒരു സെറ്റ് സാരി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരു മുല്ലപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഭംഗി നമുക്ക് തരുമല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്. മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും, പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും.